എന്റെ ഉള്ളിന്ന് ഞങ്ങൾ നിങ്ങളോട് കെഞ്ചി പറയാണ്, കെഞ്ചി കെഞ്ചി പറയാണ്. നിങ്ങൾ ആവശ്യം അല്ലെ അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം പുറത്തു പോകും, അല്ലാതെ വെറുതെ പുറത്തു പോകരുത്. ഇപ്പൊ തന്നെ ആണെങ്കിൽ ഇന്നലെ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഞങ്ങൾ വണ്ടി ഒരു ടു അവേഴ്സ് ആയിരുന്നു നമുക്ക് വോക്കിംഗ് ടൈം എന്നും പറഞ്ഞ് തന്നിരുന്നത്. എന്തോ ഒരു ആൾക്കാർ ആ അബ്ബാസിക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു. എല്ലാവരുടെ മുഖത്ത് മാസ്ക് ഉണ്ട്. ഒരാള് പോലും അപ്രോപ്പർ ആയിട്ട് ആ മാസ്ക് യൂസ് ചെയ്തിട്ടില്ല. മിക്ക ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണെങ്കിലും അഞ്ചോ ആറും പേര് കൂട്ടം ഓടി നിന്ന് സംസാരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് മാസ്ക്. ഒരാൾ പോലും മുഖത്ത് ആ മാസ്ക് വായുടെ താഴെ അല്ലാതെ പ്രോപ്പർ പൊസിഷൻ ചെയ്യും. നിങ്ങൾ ഇവിടെ വന്ന് കിടന്ന് അല്ലെ ഞങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ, അല്ലെ ഒരു പേഷ്യന്റ് ഇവിടെ വന്നിട്ട് ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി അവർ അനുഭവിക്കുന്ന ഇത് കണ്ടാലേ നിങ്ങൾ മനസ്സിലാവും. അതുപോലെയാണ് അനുഭവിക്കുന്ന പേഷ്യൻസ്. അങ്ങനെ ഒരു പേഷ്യന്റ് ശ്വാസം കിട്ടാതെ ഇവിടെ വന്ന് കിടക്കുന്ന ഒരു വീഡിയോ റിയൽ ആയിട്ട് സാധാരണക്കാരെ മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ സത്യം പറയട്ടെ, നിങ്ങൾ അത്യാവശ്യം അല്ലാതെ അതായത് അത്രയ്ക്ക് എമർജൻസി അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാണ്, ആ സർക്കാരുകൾ പറയുന്ന കാര്യം അംഗീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. അതേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞങ്ങൾ 7 മണിക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾ റിസീവ് ചെയ്യുന്നത് തന്നെ 40 വയസ്സുള്ള ഒരു മലയാളി റോഡിൽ വീണിട്ട് അവിടെ നിന്ന് ആംബുലൻസ് വരെ, അതായത് റോഡിൽ റോഡിലല്ല ഒരു ബേസ്മെന്റിലാണ് വീണത്, വീണിട്ട് ഇതാണോ എന്ന്, അതായത് കോവിഡ് ആണോന്ന് പേടിച്ച് ആരും എടുത്തില്ല, ആംബുലൻസ് വരാതെ എടുത്തോണ്ട് വിടാം, എടുത്തപ്പോഴത്തേക്കും മരിച്ചു. മരിച്ചിവിടെ കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇതേമേ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണേ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴത്തേനെല്ലാം അതുകൊണ്ട് പിന്നെയും പിന്നെയും ഞങ്ങൾ പറയാണ്, നിങ്ങൾ അത്ര എമർജൻസിയുള്ള കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോകും. അതായത് എല്ലാവരും പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിക്കും. നമ്മുടെ ജീവനാണ് നിൽക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫാമിലിയുണ്ട്. പിന്നിപ്പം തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഫാമിലിയാണ് ഞങ്ങൾക്ക് വലുത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയെ പോലെ തന്നെ ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒന്നാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഏകദേശം 120 സ്റ്റാഫ് തുടങ്ങിയതാണ് ഞങ്ങൾ ഈ യാത്ര. ഇപ്പൊ എത്ര പേരുണ്ടെന്നറിയോ ഞങ്ങൾ? 8, 9, 10 പേര് ഒരു ഷിഫ്റ്റിനുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ 3, 4 പേരായി. ഓരോ ദിവസം 2, 3 പേരും ഇത് പൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുക, ഈ അസുഖം ഉണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ നിങ്ങളോട് പറയാം, നിങ്ങള് അതായത് ഓരോരുത്തരും അവസാനിച്ച അവസാനം എത്ര പേരാകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. 8 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഞങ്ങളിപ്പോ 12 മണിക്കൂർ ഡ്യൂട്ടി, പ്ലസ് 1 അവർ അങ്ങോട്ട് യാത്ര, 1 അവർ ഇങ്ങോട്ട് യാത്ര, 14 മണിക്കൂർ അത്രയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയാണ്. നിങ്ങളോട് തീരുമാനിച്ചാൽ മാത്രമേ, നിങ്ങളോട് വിചാരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം. നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ? ഞങ്ങളും മടുത്തു, ഞങ്ങൾക്കൊന്ന് ഇരിക്കണ്ടേ? ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കണ്ടേ? അതുകൊണ്ട് എല്ലാവരും പ്ലീസ്, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ നെഞ്ചു പൊട്ടിയാണ് നിങ്ങളോട് പറയുന്നത്. കാണാൻ പഠിച്ചിട്ട് പറയല്ല, എഴുതി വായിക്കല്ല. അതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ പറഞ്ഞതിലുണ്ടാകാം, അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാം. പക്ഷെ ഒന്ന് മാത്രം പറയാം, നെഞ്ചു പൊട്ടിയാ പറയുന്നത്. പ്ലീസ്, ആവശ്യമില്ലാതെ ആരും പുറത്തു പോകാതെ എല്ലാവരും ഇവർ ഗവൺമെന്റ് പറയുന്നത് പാലിക്കുക. എല്ലാവരും പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ മാസ്ക് വെക്കുക. മാസ്ക് കഴുത്തിൽ തൂക്കിയതാണല്ല ആരും മാസ്ക് വെക്കേണ്ടത്. മാസ്ക് മുഖത്ത് പ്രോപ്പറായിട്ട് വെക്കുക. എല്ലാവരും മുഖവും വായും അടച്ചു വെക്കാവുന്ന പാകത്തിന് മാസ്ക് വെച്ചിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. അതേ വെച്ച് മാസ്ക് വെച്ച് എല്ലാവരും പുറത്തിറങ്ങാമെന്നല്ല അതിനർത്ഥം. മാസ്ക് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക, അതും അത്യാവശ്യത്തിന് മാത്രം. ആവശ്യമില്ലാത്ത കാര്യത്തിന് ആരും പുറത്തേക്ക് ഇറങ്ങരുത്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇവിടെ ഓരോ ദിവസവും ഓരോ പേഷ്യൻസിനെയും കണ്ട് ഞങ്ങൾ മടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, എല്ലാവരും പ്രത്യേകം എല്ലാവരും നാളെ കർഫ്യൂ അവസാനിച്ചു എന്ന് വിചാരിച്ച എല്ലാവരും പുറത്തിറങ്ങി നടക്കരുത് പ്ലീസ്. സത്യമാണ് പറയുന്നത്, ഞങ്ങൾക്ക് മരണം കണ്ടു മടുത്തു, ഡെഡ് ബോഡി പാക്ക് ചെയ്ത് മടുത്തു, ഞങ്ങൾക്ക് വയ്യ, ഇനി ഞങ്ങൾ മടുത്തു. പ്ലീസ് പ്ലീസ് പ്ലീസ്. എല്ലാവരും ഞങ്ങളെ കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് കേട്ടിട്ട് ഒരാളെങ്കിലും അങ്ങനെ അത് ഞങ്ങൾ പറഞ്ഞു കേട്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് അല്ലെ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്ന് ഞങ്ങള് വിചാരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു.